നമസ്കാരം. മൂവാറ്റുപുഴ താലൂക്ക് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 109th എൻ എസ് എസ് പതാക ദിനം യൂണിയൻ അങ്കണത്തിൽ വെച്ച് സമുചിതമായി ആചരിച്ചു. വാർത്തയിലേക്ക്. നമ്മുടെ അഭിമാനമായ നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തനമാരംഭിച്ചിട്ട് 109 വർഷങ്ങൾ പിന്നിടുകയാണ്. 109th പതാക ദിനം ആണ് ഇന്ന് ഇവിടെ സമുചിതമായി ആഘോഷിച്ചിരിക്കുന്നത്. ഈ ആചാര്യന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്ന് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം 109 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് നായർ സർവീസ് സൊസൈറ്റി പതാക ദിനം അതിഗംഭീരമായി താലൂക്ക് തലങ്ങളിലും കരയോഗ തലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂണിയന്റെ കീഴിലുള്ള എല്ലാ കരയോഗങ്ങളിലും ഇന്ന് പതാക ഉയർത്തുകയും യൂണിയന്റെ കരയോഗങ്ങളുടെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേകമായി നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി വഴിപാടുകൾ നടത്തിയും എല്ലാ കരയോഗങ്ങളിലും കമ്മിറ്റി അംഗങ്ങളും പൊതുയോഗാംഗങ്ങളും എല്ലാം ചേർന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ അഭിമാനകരമായ പ്രവർത്തനം ഇനിയും അത്യുജ്വലമായി ഈ മണ്ണിൽ പൂർണ്ണമായും വികസിച്ച് നടപ്പാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീശ്വരനോടും ഈ സമുദായത്തിന്റെ ഉന്നതിക്ക് തുടക്കം കുറിച്ച് അതിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ച സമുദായത്തിന്റെ ആചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭന്റെ പാദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടു 109th പതാക ദിനം കേരളം എമ്പാടും നമ്മൾ സമുചിതമായി ആചരിച്ചു വരുന്നു. അതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയനും യൂണിയന്റെ കീഴിലുള്ള 59 കരയോഗങ്ങളിലും ഇന്നേ ദിവസം രാവിലെ 9 മണി മുതൽ വിവിധ സമയങ്ങളിലായിട്ടാണെങ്കിലും 9 മണി മുതൽ 9:30 വിവിധ സമയങ്ങളിൽ എല്ലാ കരയോഗങ്ങളിലും പതാക ഉയർത്തലും പുഷ്പാർച്ചനയും വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും എല്ലാം നടത്തി. അതിന്റെ ഭാഗമായി നായർ സർവീസ് സൊസൈറ്റിയുടെ മൂവാറ്റുപുഴ എൻ എസ് താലൂക്ക് യൂണിയനിൽ ഇന്ന് രാവിലെ ബഹുമതിയായ യൂണിയൻ പ്രസിഡന്റ് നമ്മുടെ പതാക ഉയർത്തുകയും നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമായ വേളയിൽ മന്നത്താചാര്യനും അദ്ദേഹത്തിന്റെ സവശേഷരായ 13 നായർ യുവാക്കളും അന്ന് ചൊല്ലിയ പ്രതിജ്ഞ പുതുക്കുകയും ചെയ്തു. നമ്മൾ അതിനുശേഷം മന്നത്താചാര്യന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുകയും ഭദ്രദീപം കൊളുത്തുകയും ചെയ്തു. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ സമുദായ സ്നേഹികൾക്കും സമുദായ പ്രവർത്തകർക്കും കരയോഗ വനിതാ സമാജ പ്രവർത്തകർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മന്നം ഭവനത്തിൽ ആചാര്യന്റെ മാതാവ് പാർവതിയമ്മ കൊളുത്തുവെച്ച ആ ദീപം ഇന്നും ഒരു സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഈ നിമിഷത്തിൽ ആചാര്യന്റെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പതാക ദിനത്തിൽ വന്നുകൂടിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. മൂവാറ്റുപുഴയിൽ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി മൂവാറ്റുപുഴയിൽ നിന്ന് ലോട്ടസ്.